കണ്ണൂർ ജില്ലയിലെ വളരെ അറിയപ്പെടുന്ന ഒരു മലയോര പട്ടണമാണ് ആലക്കോട്. തളിപ്പറമ്പ് വഴിയാണ് ആലക്കോടേക്ക് പോവുക. കണ്ണൂരിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരം ഉണ്ട്. മലബാർ കുടിയേറ്റത്തിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ആലക്കോട്. ഇവിടെ കൂടുതൽ പേരും കൃഷിക്കാരാണ്. ആലക്കോട് മലയോര മേഖലയിലെ പ്രമുഖ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രമായി അറിയപ്പെടുന്നു. റബ്ബർ, കൊപ്ര, കുരുമുളക്, അടക്ക എന്നീ വസ്തുക്കൾ ഇവിടെ നിന്ന് പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. 75 വർഷം മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങളും തിരുവനന്തപുരം പ്രദേശത്ത് നിന്ന് നാടാർ സമുദായ അംഗങ്ങളും ഇവിടുത്തെ സമ്പദ്ഘടനയിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ആലക്കോടിൻ്റെ വികസനം മുഴുവൻ തുടങ്ങിയത് പൂഞ്ഞാർ രാജകുടുംബത്തിലെ അംഗമായ ശ്രീ രാമവർമ്മ രാജാവാണ്. ഇന്ന് കാണുന്ന പല സ്ഥാപനങ്ങളും അദ്ദേഹം തുടങ്ങിയതാണ്. ആലക്കോട് NSS ഹൈസ്കൂൾ, മൃഗാശുപത്രി, കോഓപ്പറേറ്റീവ് ബാങ്ക്, ടെലിഫോൺ എക്സ്ചേഞ്ച്, പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ രാമവർമ്മ രാജയുടെ സംഭാവനകളാണ്. പക്ഷേ രാജാവിൻ്റെ കോളിയോട് എസ്റ്റേറ്റ് പിന്നീട് കേരള ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു ഡിവിഷൻ സ്ഥാപിക്കുകയും ചെയ്തു. അവിടെ ഇപ്പോൾ റബ്ബർ, കശുമാവ്, കുറുവ തുടങ്ങിയവ കൃഷി ചെയ്യുന്നു. ആലക്കോട്ടുകാർ സ്പോർട്സ് മേഖലയിൽ ധാരാളം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിലും അത്ലറ്റിക് മീറ്റുകളിലും ധാരാളം ആലക്കോട്ടുകാർ പങ്കെടുത്തിട്ടുണ്ട്. ഒളിമ്പ്യൻ MD വത്സമ്മ ആലക്കോട് സ്വദേശിനിയാണ്. ആലക്കോട് ഭാഗത്ത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നീ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് സ്വാധീനം. 33,000 ആളുകൾ പഞ്ചായത്തിൽ താമസിക്കുന്നു. ടൂറിസ്റ്റ് പ്രദേശമായി വികസിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ആലക്കോട്. അരങ്ങം ക്ഷേത്രം, ഫൊറേന ചർച്ച്, വൈതൽമല, റേറോ മഖാം എന്നിവ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനുള്ള പൊട്ടൻഷ്യലുള്ള സ്ഥലങ്ങളാണ്. ആലക്കോട്, തിമിരി, വെള്ളാട് എന്നീ 3 ഗ്രാമങ്ങൾ ചേർന്നാണ് ആലക്കോട് പഞ്ചായത്ത്. ചിറ്റടി, തെർത്തള്ളി, റേറോം, മൂന്നാംകുന്ന് എന്നിവ ആലക്കോടിൽപ്പെട്ടതാണ്. അതുപോലെ പരപ്പ, കുട്ടപ്പറമ്പ്, ഒറ്റത്തായി, കാപ്പിമല എന്നിവയും ആലക്കോടിൽപ്പെട്ടതാണ്. നെല്ലിക്കുന്ന്, കാവുംകുടി, കൊല്ലമ്പി, നെരിയമ്പര തുടങ്ങിയ ഗ്രാമങ്ങളും ആലക്കോടിൻ്റെ ഭാഗമാണ്. കൊട്ടയാട്, നെല്ലിപ്പാര, അരങ്ങം, നെടുവോട് തുടങ്ങിയ ഗ്രാമങ്ങളും ആലക്കോടിൽപ്പെട്ടതാണ്. മേരുകിരി, തിമിരി, ചെറുപാറ, കൂടപ്പുറം തുടങ്ങിയവയും ആലപ്പോടിൽപ്പെട്ട ഗ്രാമങ്ങളാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരുമാണ് ആലക്കോടിൽ ഉള്ളത്. ധാരാളം ആളുകൾ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നു. മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ഏറ്റവും വലിയ കോളേജ്. അതുപോലെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും NSS ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്. നിർമ്മല UP സ്കൂളും ആലക്കോടിലാണ്. ഉയർന്ന സാമ്പത്തിക ശേഷിയും ഉയർന്ന വ്യാപാരവും ഉള്ളതുകൊണ്ട് പ്രമുഖ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ ആലക്കോടിൽ ബ്രാഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ഫെഡറൽ ബാങ്കിനും ഇവിടെ ബ്രാഞ്ച് ഉണ്ട്. കനറാ ബാങ്കിനും ഇവിടെ ബ്രാഞ്ച് ഉണ്ട്. മലയോര പ്രദേശത്തിൻ്റെ ന്യൂക്ലിയസ് ആയിട്ടാണ് ആലക്കോടിനെ കണക്കാക്കുന്നത്. കാർത്തികപുരം, ഉദയഗിരി, ചെറുപുഴ, തീർത്തല്ലി, വള്ളരിക്കുണ്ട് തുടങ്ങിയ പട്ടണങ്ങളിലേക്ക് ആലക്കോട് നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമായും ആലക്കോട് പട്ടണം അറിയപ്പെടുന്നു. കപ്പ ബിരിയാണി, ഇറച്ചി ചോറ്, പുട്ട്, ഫിഷ് കറി എന്നിവ ആലക്കോട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു. ബിരിയാണി, ചിക്കൻ കറി, പരിപ്പ് വട, നെയ്ച്ചോർ എന്നിവയും ആലക്കോട് ലഭ്യമാണ്. ആലക്കോട് പട്ടണത്തിൽ സ്വന്തമായി മനോഹരമായൊരു ബസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ബസ്സുകളൊന്നും ഇവിടെ കയറാറില്ല. അതിന് കാരണം ആലക്കോട്ടുകാർ റോഡ് സൈഡിൽ കാത്തുനിന്ന് ബസ്സിൽ കയറുന്നത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ടൗണിൽ മാത്രമേ ബസ്സുകൾ വരികയുള്ളൂ. 300 മീറ്റർ അകലെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകളൊന്നും പ്രവേശിക്കുകയില്ല.